വിഴിഞ്ഞം സമരത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിൽ സംഘർഷാവസ്ഥ സാഹചര്യം നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവധിയിൽ പോയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും മടങ്ങിയെത്താൻ കമ്മീഷണർ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം മാത്രമല്ല മറ്റ് തീരദേശ മേഖലകളിലുമൊക്കെ തന്നെ പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കാരണം ഇന്നലെ നടന്ന അക്രമം അത്തരത്തിലേക്ക് വ്യാപിച്ചു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരവും. ഇന്നലെ സമര അനുകൂലികളും എതിർക്കുന്നവരും തമ്മിൽ സംഘർഷമുണ്ടായി. പിന്നീട് BJP കൊടിമരങ്ങളും ക്ഷേത്രത്തിന് സമീപമുള്ള ഫ്ലെക്സുകളും ബോർഡുകളും മറ്റും നശിപ്പിക്കപ്പെട്ടു. തുറമുഖത്തിന് അനുകൂലിക്കുന്നവർ നടത്തിയ സമരപ്പന്തൽ പൊളിക്കുകയും അതിലുണ്ടായ സ്ത്രീകൾ അടുത്ത വീടുകളിലേക്ക് ഓടിക്കയറുകയുമായിരുന്നു. ആ വീടുകൾക്ക് നേരെ ഈ തുറമുഖ വിരുദ്ധ സമരക്കാർ കല്ലെറിയുകയും ചെയ്തതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടു. രാത്രിയോടുകൂടി ആയിരങ്ങൾ പങ്കെടുത്ത ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ വലിയ പ്രതിഷേധം തന്നെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് നടന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു കലാപ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം പോലെയാണ് ഇപ്പോൾ വിഴിഞ്ഞമടക്കമുള്ള തീരദേശ മേഖലകളൊക്കെ രണ്ട് വിഭാഗമായി തന്നെ തിരിഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ സംഘർഷമുണ്ടായത്. ഇതിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു കൗൺസിലർ അടക്കം പരിക്ക് പറ്റിയവരിൽ വരുന്നു. പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ചില ആളുകളുടെ നില ഗുരുതരമാണ് എന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നു. ഏതായാലും ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ രംഗത്തെത്തിക്കഴിഞ്ഞിരുന്നു. കാരണം ഇതൊരു സാമുദായിക ചേരുന്നിരുവ അല്ലെങ്കിൽ സാമുദായികപരമായി അന്തരീക്ഷം കലുഷിതമായ ഒരു മേഖല കൂടിയാണ് ഈ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള ചില തീരദേശ മേഖലകൾ. അത്തരത്തിൽ അതിനെ ആക്കം കൂട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവമാണ് ഇന്നലെ നടന്നത് എന്ന് പറയുന്നു. ഏതായാലും ഇപ്പോഴവിടെ കേന്ദ്രസേനയ്ക്ക് വഴിയൊരുക്കുന്ന രീതിയിലേക്കാണ് ഇന്നലത്തെ അക്രമങ്ങൾ പോയത് എന്നൊരു വലിയ വിഭാഗം കരുതുന്നുമുണ്ട്. കാരണം ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു സംസ്ഥാന പോലീസിനെ കൊണ്ട് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ കേന്ദ്രസേനയെ വിളിക്കണമെന്ന്. ഏതായാലും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ആണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ അമരം.